നമസ്കാരം. അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ ആധിപത്യമാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ലോകരാഷ്ട്രങ്ങൾ ആശങ്കയോടെ കാണുന്ന താലിബാൻ മേധാവിത്വത്തിനെതിരെ പല പ്രമുഖരും പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ അധികാരം പിടിച്ചെടുത്ത താലിബാനെ പിന്തുണയ്ക്കുന്നവർക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണനും തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതിഷേധം അറിയിച്ചു. ഹരീഷിന്റെ പോസ്റ്റ് പങ്കുവെച്ച് ഗായിക സിത്താരയും പിന്തുണ നൽകുന്നുണ്ട്. ഹരീഷ് ശിവരാമകൃഷ്ണന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: ഒരു ജനതയെ തോക്കുകൊണ്ട് ഭയപ്പെടുത്തി ഭരിക്കുന്ന, സ്ത്രീകളെ പഠിക്കാൻ അനുവദിക്കാത്ത, സ്വതന്ത്രമായി വഴി നടക്കാൻ പോലും അനുവദിക്കാത്ത, മനുഷ്യാവകാശങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കുന്ന താലിബാൻ ഒരു വിസ്മയമായി തോന്നുന്നവർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അൺഫോളോ അൺഫ്രണ്ട് ചെയ്തു പോകാം. അത് സംഭവിച്ചപ്പോൾ പ്രതികരിച്ചില്ലല്ലോ, ഇത് സംഭവിച്ചപ്പോൾ പോസ്റ്റ് ഇട്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഈ വിഷയത്തിൽ ബാലൻസിങ് ചെയ്ത് കമന്റ് ഇട്ടാൽ ഡെലീറ്റ് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. അതേസമയം വിഷയത്തിൽ പ്രതികരണവുമായി സംവിധായകൻ ജൂഡ് ആന്റണിയും രംഗത്തെത്തിയിട്ടുണ്ട്. മുഖംമൂടി അണിഞ്ഞ വർഗീയവാദികളെ നേരത്തെ തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്തിയാൽ ഒരു പരിധിവരെ കാബൂൾ ആവർത്തിക്കാതിരിക്കാം. അത് സിനിമയിലായാലും എഴുത്തിലായാലും രാഷ്ട്രീയത്തിലായാലും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. അഫ്ഗാനിസ്ഥാൻ വിഷയത്തിൽ പ്രതികരിച്ച് വി ടി ബൽറാമും രംഗത്തെത്തി. വിസ്മയമല്ല, നിരാശയാണ് തോന്നുന്നതെന്നാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. ഈ 21-ാം നൂറ്റാണ്ടിലും പ്രാകൃത ഗോത്ര നീതിയിലേക്കുള്ള തിരിച്ചുപോക്കിനെ നിസ്സഹായരായി കണ്ടു നിൽക്കേണ്ടി വരുന്ന അഫ്ഗാനിസ്ഥാനിലെ ജനതയ്ക്കൊപ്പം എന്ന് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ കുറിച്ചു. വിസ്മയമല്ല, നിരാശയാണ് തോന്നുന്നത്. ഈ 21-ാം നൂറ്റാണ്ടിലും പ്രാകൃത ഗോത്ര നീതിയിലേക്കുള്ള തിരിച്ചുപോക്കിനെ നിസ്സഹായമായി കണ്ടു നിൽക്കേണ്ടി വരുന്ന അഫ്ഗാനിസ്ഥാനിലെ ജനതയ്ക്കൊപ്പം, അവിടുത്തെ സ്ത്രീകൾക്കൊപ്പം, കുട്ടികൾക്കൊപ്പം. അഫ്ഗാനിസ്ഥാൻ താലിബാൻ പിടിച്ചെടുത്തതോടെ അവിടെ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ ഹൃദയഭേദകങ്ങളാണ്. പ്രാണനു വേണ്ടി പലായനം ചെയ്യുന്നവരുടെ നിലവിളിയും ഓട്ടവും മാത്രമാണ് എങ്ങും. കാബൂൾ എയർപോർട്ടിൽ നിന്നും പുറപ്പെടുന്ന വിമാനത്തിൽ എങ്ങനെയെങ്കിലും കയറിപ്പറ്റാനുള്ള ജനങ്ങളുടെ ദൃശ്യങ്ങൾ ഇതിനകം വൈറലായി മാറിയിട്ടുണ്ട്. ഇതാ ഇപ്പോൾ മറ്റൊരു ദൃശ്യം കൂടെ എത്തിയിട്ടുണ്ട്. കാബൂളിൽ നിന്ന് പറന്നുയർന്ന വിമാനത്തിൽ അള്ളിപ്പിടിച്ചിരുന്ന 2 പേർ നിലം പതിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. ഒപ്പം മറ്റൊരു വീഡിയോയിൽ വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിൽ അടക്കം ഒളിച്ചിരിക്കുന്ന ജനങ്ങളുടെ ദൃശ്യവും പുറത്തു വന്നു. നേരത്തെ അമേരിക്കൻ പൗരന്മാരെ ഒഴിപ്പിക്കാൻ എത്തിയ US വിമാനത്തിലേക്ക് ജനങ്ങൾ ഓടിയടുത്തതിനെ തുടർന്ന് കാബൂൾ വിമാനത്താവളത്തിൽ US സേന ആകാശത്തേക്ക് വെടിവെച്ചിരുന്നു. സംഘർഷത്തെ തുടർന്ന് വിമാനത്താവളത്തിൽ നിന്നും എല്ലാ സർവീസുകളും നിർത്തിവെക്കുകയും ചെയ്തു. സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിമാനത്തിൽ പരിധിയിൽ കവിഞ്ഞ് ആളുകൾ കയറിയതിനാൽ പറന്നുയരാൻ സാധിച്ചില്ലെന്നും ചില ആളുകളെ വിമാനങ്ങളിൽ നിന്ന് ഇറക്കി വിടേണ്ടി വന്നുവെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നതാണ് വിമാനത്താവളത്തിൽ നിന്നും പുറത്തുവരുന്ന ചിത്രങ്ങൾ പറയുന്നത്. വിമാനത്തിൽ കയറിപ്പറ്റാനായി തിരക്ക് കൂട്ടുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ അഫ്ഗാനിസ്ഥാൻ നേരിടുന്ന ദുരന്തത്തിന്റെ നേർചിത്രങ്ങളാണ്. ഇത് സാമൂഹ്യ മാധ്യമങ്ങൾ വൈറലായതോടെയാണ് താരങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.